വെള്ളത്തിനടിയിലുള്ള ലോകത്തിലെ ജലകന്യകമാരുടെ രാജ്ഞിയായ ഇസബെല്ല ജീവിച്ചിരുന്നു. ഇസബെല്ലയായിരുന്നു മെർമാനിയ എന്ന രാജ്യത്തിലെ രാജ്ഞി. ഒരു കാലത്ത് സന്തോഷത്തോടെ ഭരിച്ചിരുന്ന രാജ്ഞി അസുഖം ബാധിച്ച് തീരെ വയ്യാതെ കിടപ്പിലായി. തന്റെ രാജ്യത്തെക്കുറിച്ച് ഓർത്തും മോശമായി കൊണ്ടിരിക്കുന്ന തന്റെ അസുഖത്തെക്കുറിച്ചും അവർക്ക് ദുഃഖമുണ്ടെങ്കിലും അവർ ചിരിച്ചു. ജലത്തിനടിയിലെ ലോകവും നമ്മുടെ ലോകം പോലെ തന്നെയാണ്. അവിടെയും ഭരണകൂടങ്ങൾ ഉണ്ടായിരുന്നു. രാജ്ഞി, വീടുകൾ, പിന്നെ നിയമങ്ങളും. ആ കടൽ നഗരത്തിൽ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയുടെ പേരാണ് സാസി. ഈ കടലിന്റെ നന്മയ്ക്ക് വേണ്ടി എങ്കിലും ഒന്ന് എഴുന്നേൽക്കൂ സാസി. സൂര്യൻ എത്ര നേരത്തെ ഉദിച്ചായിരുന്നോ? ഉദിച്ചാന്നോ? സൂര്യൻ ഇപ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ എത്തിയിരിക്കുന്നു. കടൽ വെള്ളം വരെ ചൂടായിരിക്കുന്നു. അയ്യോ അമ്മ, ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് അവന്റെ ജോലിയാണ്. നമ്മൾ എന്തിനാ അവന്റെ അടിമയാകണം? സാസി അവളുടെ അമ്മയ്ക്കും അച്ഛനും ഒറ്റ മകളായിരുന്നു. അവളുടെ അമ്മയ്ക്കും അച്ഛനും അവളെ കുറിച്ച് ആശങ്കയുണ്ടായിരുന്നു. സാസി, ഞങ്ങൾ രാജ്ഞിയെ കാണാനായി പോവുകയാണ്. നീ ആവശ്യമില്ലാതെ പുറത്തേക്ക് ഇറങ്ങരുത് കേട്ടോ. നീ സുരക്ഷിതമായി വീട്ടിൽ തന്നെ ഇരിക്കണം. ശരി ക്യാപ്റ്റൻ. അവളുടെ അമ്മയുടെ ആശങ്കയ്ക്ക് കാരണവുമുണ്ട്. സാസി എപ്പോഴും തന്റെ കൂട്ടുകാരുമൊത്ത് പാർട്ടികൾക്ക് പോകുമായിരുന്നു. കടൽ വഴി പോകുമ്പോൾ വഴിയിൽ വെച്ച് കാണുന്ന മനുഷ്യരെയും അവൾ പേടിപ്പിക്കാറുണ്ടായിരുന്നു. അവളുടെ നാട്ടിൽ നിരോധിച്ചിരുന്ന പല കാര്യങ്ങളും അവൾ ചെയ്യാറുണ്ട്. ഹേയ്, ഞാൻ ഒട്ടും റെഡി അല്ലായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും ചെയ്യ്, എനിക്ക് ബോറടിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും റാണിയെ കണ്ടിട്ടുണ്ടോ? അവരുടെ അവസ്ഥ ദിവസം പ്രതി വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന്. അത് സത്യമാണ്. എനിക്ക് പ്രായം കൂടുന്നത് പേടിയാണ്. അവർക്ക് പെട്ടെന്നാണ് വയസ്സാകുന്നത്. വളരെ ശരിയാ, അവൾ വേഗം തന്നെ വയസ്സാവുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അതിലെന്തോ കുഴപ്പമുണ്ട്. രാജകുടുംബത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു. അവർക്ക് എന്തുമാത്രം പ്രയാസങ്ങളാണ്. നീ എന്താ അങ്ങനെ പറഞ്ഞത്? ഏയ്, ഒരു നിമിഷം, നിങ്ങൾ ആരും റാണിയെ കുറിച്ച് കേട്ടിട്ടേ ഇല്ലെന്നാണോ? ഇസബെല്ല രാജകുമാരിയുടെ ജനനം പോലും പ്രത്യേകതയുള്ളതായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് സുന്ദരിയായ ഒരു ജലകന്യക ഒരു മനുഷ്യനെ പ്രണയിച്ചു. അവർ തടസ്സങ്ങളെയൊന്നും വകവെക്കാതെയാണ് പരസ്പരം പ്രണയിച്ചത്. ഒരു സുന്ദരമായ ഭാവിയെയും അവർ സ്വപ്നം കണ്ടു. മതി, നിർത്ത്. ഞാൻ അല്ലെങ്കിലും ബോറടിച്ചിരിക്കുക. നിങ്ങൾ എന്താ പുതിയ കഥകളുമായി വന്നിരിക്കുവാണോ? ഹേയ്, അത് സത്യമാണ്. നിനക്കറിയാമോ, ആ സുന്ദരിയായ മത്സ്യകന്യക മറ്റാരുമല്ല, നമ്മുടെ രാജാവായ ക്രൂഡോയുടെ മകളാണ്. അതായത് ക്വീൻ ഇസബെല്ലയുടെ അമ്മയാണോ? അതെ, രാജാവായ ക്രൂഡോ മകളോട് എല്ലാ പ്രശ്നങ്ങളെ കുറിച്ചും പറഞ്ഞിരുന്നതാണ്. പ്രിയ മകളെ, നിനക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും നിന്റെ ഈ അച്ഛൻ തയ്യാറാണ്. പക്ഷേ മനുഷ്യർ നിങ്ങളുടെ ഈ പ്രണയത്തെ അംഗീകരിക്കുമോ? ക്രൂഡോ രാജാവ് പറഞ്ഞത് സത്യമായിരുന്നു. ഇസബെല്ലയുടെ അമ്മയെ കുറിച്ച് അറിഞ്ഞതും അവർ വന്ന് ഇസബെല്ലയുടെ അച്ഛനെ പിടിച്ചുകൊണ്ടുപോയി. അതിനുശേഷം അയാളെ ആരും തന്നെ കണ്ടിട്ടേയില്ല. ഇതൊരു വല്ലാത്ത കഥയായി പോയല്ലോ. ഇതിപ്പോ എന്തിനാ ഞങ്ങളോട് പറഞ്ഞത്? നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം നീ അറിഞ്ഞിരിക്കണം. അതിന്റെ ആവശ്യമൊന്നുമില്ല, അറിയാതെ ഇരിക്കുന്നതാവും നല്ലത്. ഇത് പൂർത്തിയാകാത്ത കഥയാണ്, അത് നിനക്ക് അറിയുകയും ചെയ്യാം. ശരി, ഓക്കെ മിസ് സ്റ്റുഡിയസ്, അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് പറയാതിരിക്കാമോ? ഇസബെല്ലയുടെ ശരിക്കുള്ള കഥകൾക്ക് എനിക്ക് താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ആർക്കും ശരിക്കും അറിയില്ലല്ലോ. പക്ഷെ അതൊരിക്കലും സത്യമല്ല. ഇസബെല്ല രാജ്ഞിയുടെ കഥയാകട്ടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് ആ രാജ്യത്തിലെ എല്ലാ ജനങ്ങൾക്കും അതറിയാം. ഒരേ ഒരു ജലകന്യക മാത്രമാണ് ഇസബെല്ലയോടൊപ്പവും അവരുടെ അമ്മയോടൊപ്പവും എപ്പോഴും ഉണ്ടായിരുന്നത്. അവരാണ് വയസ്സായ ജലകന്യക സ്കോച്ച്. ഇത് കഴിക്കുമോളെ, ഒരേ ഒരു വായി കഴിക്കേ. എനിക്ക് പേടിയാകുന്നു. നമ്മൾ ഇപ്പൊ അയാളെ വിളിച്ചേ പറ്റൂ. ഞാൻ വിശ്വസിക്കുന്ന ആ ഒരേ ഒരു ഡോക്ടറെ. ശരി ശരി, എനിക്കറിയാം. നിങ്ങൾക്ക് ഇപ്പൊ തൊണ്ടയിൽ വന്നിരിക്കുന്നത് മാരകമായ ഒരു അസുഖമാണ്. അതിന്റെ പ്രശ്നങ്ങൾ രൂക്ഷമായേക്കാം. എന്ത്, തൊണ്ടയിൽ ഒരു ചെറിയ മുറിവ് വന്നതിന് മാരകമായ രോഗമെന്നാണോ പറയുന്നത്? അതെ, നമ്മൾ രണ്ടുപേരിൽ ഇപ്പൊ ആരാ ഡോക്ടർ? എന്താ
ആര് ഇസബെല്ലയോ? എന്റെ സ്റ്റെതസ്കോപ്പ് എവിടെയാണ്? നമുക്ക് ഇപ്പൊ തന്നെ അവിടേക്ക് പോയേ പറ്റൂ. ഇസബെല്ലയുടെ മാതാപിതാക്കളുടെ കഥയറിഞ്ഞ ഒരേ ഒരു മനുഷ്യൻ ഡോക്ടർ വു മാത്രമായിരുന്നു. അദ്ദേഹം ഇസബെല്ലയെ ബഹുമാനിച്ചു. ഒരിക്കൽ ഡോക്ടർ സമുദ്രത്തിലേക്ക് ചാടി ആഴക്കടലിലേക്ക് നീന്താൻ തുടങ്ങി. മണിക്കൂറുകളോളം നീന്തി കഷ്ടപ്പെട്ടാണ് അദ്ദേഹം മെർമാനിയയിലേക്ക് എത്തിച്ചേർന്നത്. ഓ, നിങ്ങൾ ഈ കടലിനടിയിലേക്ക് വന്നല്ലോ ഡോക്ടർ. നന്ദിയുണ്ട്. എന്റെ കൊച്ചുമകളെ ഒന്ന് നോക്കൂ. ഞാൻ ഇവളുടെ അമ്മയെ നോക്കിയതുപോലെ തന്നെ ഇവളെയും നോക്കാമെന്ന് ഇവളുടെ അമ്മയ്ക്ക് സത്യം ചെയ്തു കൊടുത്തതാ. ദയവ് ചെയ്ത് ഡോക്ടർ ആ സത്യം പാലിക്കാൻ എന്നെ സഹായിക്കണം. എന്താ? ഓ, തീർച്ചയായും ഇതിലേ വന്നാലും. അങ്ങനെ ഡോക്ടർ വു ഇസബെല്ല രാജ്ഞിയുടെ മുറിയിലെത്തി. അദ്ദേഹം ഞെട്ടിപ്പോയി. ജലകന്യക സ്കോച്ചിനോട് തന്നെ പിന്തുടർന്ന് കരയിലേക്ക് നീന്തി വരാൻ ഡോക്ടർ വു ആവശ്യപ്പെട്ടു. എന്നാലേ ഡോക്ടർക്ക് സംസാരിക്കാൻ കഴിയൂ. ഈ സംഭവങ്ങൾ കാണുമ്പോ എനിക്ക് ഭയമാകുന്നു സ്കോച്ച്. ശാപം അതിന്റെ ഉച്ചസ്ഥായിൽ എത്തിയിരിക്കുകയാണ്. ഇസബെല്ല രാജ്ഞിയുടെ മുത്തച്ഛൻ, അതായത് അവളുടെ അച്ഛന്റെ വളർത്തച്ഛൻ, വളരെ ദുഷ്ടനായിരുന്നു. ഇസബെല്ലയുടെ അച്ഛൻ ഏത് കാലത്തായാലും അവളെ തേടി വരുമെന്നുള്ള കാര്യം അയാൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ അയാളുടെ വളർത്തുമകനെ നിരന്തരം പൂട്ടിയിടുമായിരുന്നു. പിന്നെ ഇസബെല്ലയെ വരുതിക്ക് നിർത്താൻ വേണ്ടി അവൾക്കൊരു ശാപവും കൊടുത്തു. അത് കാരണം ഇസബെല്ല വെള്ളത്തിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിച്ചപ്പോഴാണ് അവളുടെ ശക്തിയെല്ലാം ചോർന്ന് അസുഖം ബാധിച്ചത്. ഡോക്ടർ വു, ഇതിനുള്ള പ്രതിവിധി എന്താണെന്ന് ഒന്ന് പറഞ്ഞാലും. തീർച്ചയായും ഞാൻ പറയാം. ഇതിന് ഒരു പരിഹാരമുണ്ട്. മാന്ത്രിക റോസയെ കുറിച്ചുള്ള ഒരു കഥ ഞാനിപ്പോ കേൾക്കാനിടയായി. അതൊരു കുന്നിന്റെ മുകളിലാ ഉള്ളത്. ആ മാന്ത്രിക റോസയ്ക്ക് ഏത് ശാപത്തെയും ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട്. മലയുടെ മുകളിലാണെന്നോ? ഞങ്ങളെ പോലുള്ളവർക്ക് അവിടെ എത്താൻ സാധിക്കില്ലല്ലോ. എന്നാൽ അതിനൊരു കാര്യമുണ്ട്. ദേ, ഇങ്ങോട്ട് നോക്കിയേ. ഒരു ജലകനികയെ കൊണ്ട് മാത്രമേ ആ മാന്ത്രിക റോസയെ പറിച്ചെടുക്കാൻ സാധിക്കൂ. എത്രയും വേഗം നിങ്ങൾ ആരെയെങ്കിലും അയക്കേണ്ടതാണ്. അതിലും ഒരു പ്രശ്നമുണ്ടെന്ന് ജലകന്യക സ്കോച്ചിന് തോന്നി. ഡോക്ടർ പറഞ്ഞ കാര്യം മെർമാനിയിലെ ജനങ്ങളോട് പറയണം. അതായത് മാന്ത്രിക റോസയെ കുന്നിൻമുകളിൽ നിന്ന് എടുത്തുകൊണ്ടുവരാൻ പറയണം. പക്ഷേ ഈ ശാപത്തിന്റെ കാര്യം പറയാനും പാടില്ല. ഈ ശാപത്തെ കുറിച്ച് ആരോടും പറയരുത്. മഹാറാണി ശപിക്കപ്പെട്ടവളാണെന്ന് അറിഞ്ഞാൽ മെർമാനിയ നാട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. നിൽക്കോ, എനിക്കറിയാം ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന്. എല്ലാവരോടും ഒരു പ്രത്യേക കാര്യം അറിയിക്കുവാനുണ്ട്. നമ്മുടെ നാടായ മെർമേനിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആപത്തുകളെ അകറ്റാനായി ഒരു പ്രത്യേകതരം മത്സരം നടത്താൻ പോവുകയാണ്. മത്സരം എന്താണെന്ന് വെച്ചാൽ, കടലിന് മുകളിലായി മനുഷ്യർ മാത്രം താമസിക്കുന്ന പ്രദേശത്തിലെ ഒരു മലയിലുള്ള ഒരു പ്രത്യേക റോസാ പുഷ്പം കൊണ്ടുവരണം. ആരാണോ അത് കൊണ്ടുവരുന്നത്, അവർക്ക് നമ്മുടെ കൊട്ടാരത്തിലെ ഖജനാവിൽ നിന്നും വില കൂടിയ ആഭരണങ്ങൾ നൽകുന്നതാണ്. ഈ മത്സരം നിങ്ങൾ ആസ്വദിക്കുമെന്ന് കരുതുന്നു. നന്ദി. സ്കോച്ച് എപ്പോഴും വിചിത്രമായ ആജ്ഞകൾ മാത്രമേ പുറപ്പെടുവിക്കാറുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള വിചിത്രമായ മത്സരങ്ങളൊന്നും ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടേയില്ല. ആ രാജ്യത്തുണ്ടായിരുന്ന ജലകന്യകമാരിൽ പലരും ഈ അപകടം പിടിച്ച മത്സരത്തിൽ പങ്കെടുക്കാൻ ധൈര്യം കാണിച്ചില്ല. എന്നാലും ആഭരണങ്ങളുടെ മേൽ ആർത്തിയുണ്ടായിരുന്ന കന്യകമാർ മാത്രം ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറായി വന്നു. എന്തൊക്കെയായാലും ഇതിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. രാജ്ഞിയെ രക്ഷിക്കാൻ കഴിയുമോ? ആ മാന്ത്രിക റോസയെ ആരാണ് പറിച്ചുകൊണ്ടുവരാൻ പോകുന്നത്? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മാന്ത്രിക റോസ ഉണ്ടോ? എന്തുകൊണ്ടാണ് ജലകന്യകൾക്ക് മാത്രമേ അത് പറിക്കാൻ സാധിക്കൂ എന്ന് പറയുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം.